ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീട്ട് രുചി. നമ്മുടെ വീട്ട് രുചിയിലെ ഇന്നത്തെ വീഡിയോ മിച്ചറാണ്. അപ്പൊ ഇത് പുറത്തിരുന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഇഷ്ടത്തോട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി, നമുക്ക് എന്തും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ഇന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പൊ മിച്ചറിന് ഇതുപോലെ ഒരു കപ്പില് കടല മാവ് എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ഒരു സ്പൂണ് അരിപ്പൊടി ചേർക്കുകയാണ്. ഇത് ചേർക്കണ ആവശ്യമില്ല, കടല മാവ് മാത്രം ചേർത്താലും മതിയാവും. അതിന്റെ കൂടെ ആവശ്യത്തിന് മുളക് പൊടി, ജീരകപ്പൊടി ഒരു കാൽ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കായപ്പൊടി ആവശ്യത്തിനാണ്, കുരുമുളക് പൊടി ചെറുതായിട്ടൊന്ന്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. എരിവിന്റെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാനേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പൊ മുളക് പൊടിയുടെ അളവെന്ന് പറയുമ്പോൾ സാധാ മുളക് പൊടി അര സ്പൂണും പെരിയ മുളക് പൊടി അര സ്പൂണും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പകുതി നമുക്ക് ബൂന്തിക്ക് മാറ്റിയത് വയ്ക്കാം. ഇപ്പോ ഓമപ്പൊടിക്ക് ചെറു ചെറുതാ വെള്ളം ഇട്ട് മിക്സാക്കി കൊടുക്കണം. ഇത് സാധാ പച്ചവെള്ളം തന്നെയാണ്. വെള്ളം നോക്കി ചേർക്കണം. നമ്മളുടെ ചപ്പാത്തിയുടെ മാവിടെ ആ ലെവലിൽ ഇരുന്നാൽ മതിയാവും. അപ്പൊ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ അതേ ലെവലിൽ തന്നെ ഒരു അര സ്പൂൺ എണ്ണയും ഇട്ട് മിക്സാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഫസ്റ്റത്തെ മാവിൽ നിന്ന് അര കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൂന്തിക്ക് എടുക്കുകയാണ്. അതുപോലെ വെള്ളം നോക്കി വിടണം. തീരെ ലൂസായി പോയ ബൂന്തി വരാൻ പാടാണ്. അപ്പം ബൂന്തിക്ക് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ലെവലാണ്. ഒരുപാട് വെള്ളം ആകാതെ നോക്കിക്കൊള്ളണം. അപ്പൊ ഇതുപോലെ ഫസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അളവ് കുറച്ച് ചെയ്ത് നോക്കണം. അത് ഓക്കെ ആയിട്ട് നമുക്ക് അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. പച്ചി അച്ഛൻ പറയണത് ഇതുപോലെ ഇടിയ പച്ച എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ചുകൂടെ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതിയാവും. അപ്പൊ ശരിക്കും ഇതാണ്, ഇതിന്റെ അളവാണ് ശരിയാവുള്ളത്. ഇത് മതിയാവും. കടായിൽ എണ്ണ വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ ഒരു ഹോൾ ഉള്ളത് എടുത്തിരിക്കുകയാണ്. വിട്ടിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് പതുക്കെ വിട്ടു കൊടുത്താൽ മതിയാവും. അപ്പൊ ഇവിടെ നമ്മളുടെ ബൂന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എണ്ണയിലിരുന്ന് കോരി മാറ്റാം. അപ്പം മാവിട്ട് കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിരിക്കുകയാണ്. ഓം പൊടി എടുക്കാം. ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. തുണി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ റെഡി ആയിട്ടുണ്ട്. എണ്ണയിലെന്ത് മാറ്റാം. കപ്പലണ്ടി ഇടാം. എണ്ണ ചൂടായി തന്നെ ഇരിക്കുകയാണ്. അതുപോലെ കടലമാവ് എടുത്തതിന്റെ അത് ആ കപ്പിൽ പകുതി കപ്പ് കപ്പലണ്ടി എടുക്കുകയാണ്. അപ്പൊ ഇപ്പൊ കപ്പലണ്ടി ഞാൻ പച്ച കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇട്ടിട്ട് കുറച്ച് സമയത്തിൽ തന്നെ എടുത്ത് മാറ്റാം. അപ്പൊ പൊരിക്കടല ചേർക്കുകയാണ്. പൊരിക്കടലയും അരക്കപ്പ് തന്നെയാണ്. കപ്പലണ്ടിയും പൊരിക്കടലയും അരക്കപ്പ്. ഈ പൊരിക്കടലെന്ന് പറയുന്നത് ചമ്മന്തിക്കൊക്കെ അരക്കണ കടലയാണ്. അത് ഇട്ട് എടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആവും.
ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയാകും. ഇവിടെ പൊരിക്കടലയും റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കറി വേണ്ട ആവശ്യമില്ല. ഇട്ട് കുറച്ച് സമയത്ത് തന്നെ എടുത്തു മാറ്റിക്കൊള്ളണം. അതുപോലെ എണ്ണ ചൂടെണ്ണയിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ മുഴുവനെ എടുത്തിട്ടില്ല, ഒന്ന് ചെറുതാ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഒരു എട്ട് അല്ലെങ്കിലും വരും. വെളുത്തുള്ളിയും ഇതാ ഇതുപോലെ എണ്ണയിലിരുന്ന് കോരി മാറ്റാം. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് എണ്ണയിൽ നോക്കിയിടണം. നല്ല പുതിയ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം. എന്റെ അടുത്ത് കുറച്ച് ഉണങ്ങിയതാണിത്. അപ്പൊ ഇവിടെ മിച്ചറിന് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം മിക്സ് ആക്കി എടുക്കാം. ഓമപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. അടുത്ത് കാറാബൂന്തി ഇട്ട് കൊടുക്കാം. പൊരിക്കടല ഇടാം. കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, കരിയേപ്പില, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചെറുതാ. അതിന്റെ കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതാ ഒന്ന് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറുതാ ഒന്ന് ഒരു കാൽ സ്പൂണ് മുളക് പൊടി. ഇതൊക്കെ ചെറുതായി ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കൂടെ അവല് ഫ്രൈ ചെയ്തിടാം, അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തിടാം, പിന്നെ ഏത്തങ്ക ചിപ്സൊക്കെ ഇതിന്റെ കൂടെ മിക്സാക്കി എടുക്കാനേ ഉള്ളൂ. നല്ലതുപോലെ മിക്സാക്കി എരിവ് ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം. അപ്പൊ ഇവിടെ നമ്മളുടെ മിച്ചറൊക്കെ റെഡി ആയിട്ടുണ്ട്. പുറത്തിരുന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. കുറച്ച് സമയം നമുക്ക് മാറ്റി വെച്ചാൽ മതി, എന്ത് നമുക്ക് വീട്ടിലേ ഉണ്ടാക്കാൻ പറ്റും. വളരെ ആരോഗ്യവും കൂടെയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത് നല്ലൊരു വീഡിയോയിൽ വരാം. ബൈ.